ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നൊയമ്പെന്ന് പറഞ്ഞാൽ മാംസം, മത്സ്യം, മദ്യം, ഇത് മൂന്നും ഒഴിവാക്കുക മാത്രമാണോ വേണ്ടത്? പലരിലും ആ ഒരു ചിന്തയുണ്ട്. ഓ, ഞാൻ മാംസം ഭുജിക്കുന്നില്ല, മത്സ്യം കഴിക്കുന്നില്ല, മദ്യത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു പോലുമില്ല, എന്നാൽ ഇത് മാത്രമാണോ നൊയമ്പ്? അല്ല, തീർച്ചയായിട്ടുമല്ല. ക്രിസ്തു വളരെ ലളിതമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഗോസ് ഇൻസൈഡ് യു ദാറ്റ് മേക്സ് യു അൺക്ലീൻ, ഇറ്റ് ഈസ് വാട്ട് കംസ് ഔട്ട് ഓഫ് യു ദാറ്റ് മേക്സ് യു അൺക്ലീൻ. അതുകൊണ്ട് ഈ നൊയമ്പ് കാലത്ത് ഭക്ഷണം മാത്രമല്ല നമ്മൾ ത്യജിക്കേണ്ടത്, മിനിമലിസം, മിതത്വം, അത് പാലിക്കാനും നാം ശ്രമിക്കണം. അങ്ങനെ നാം നൊയമ്പിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആചരണം നമുക്ക് ചെയ്യാൻ കഴിയും. ക്രിസ്തു പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ മിനിമലിസം, മിതത്വം, അതും നൊയമ്പിൻ്റെ കൂടെ നമുക്ക് ആചരിക്കാൻ കഴിയുമെങ്കിൽ നൊയമ്പിൻ്റെ അർത്ഥം നമുക്ക് പൂർണ്ണമാകും. മറക്കാതിരിക്കുക, ബട്ട് ഫോർ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ദെർ വുഡ് ബി നോ ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ഇസ് എ റിലിജൻ ഓഫ് പെനൻസ്, ഓഫ് സഫറിങ്, ഓഫ് പേഷ്യൻസ്. ഇതായിരിക്കട്ടെ ഈ നൊയമ്പിലെ സവിശേഷത. ഇതാണ് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ലെറ്റ് അസ് പ്രാക്ടീസ് മിനിമലിസം. അത് ഭക്ഷണത്തിൽ മാത്രമല്ല, നമ്മുടെ ആംഗ്യത്തിലും, നമ്മുടെ ഭാഷയിലും, നമ്മുടെ സ്വഭാവത്തിലും, നമ്മുടെ ചിന്തകളിലും കൂടെ. നമ്മെ എല്ലാം യേശുനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ.